ശ്രീരാമൻ വില്ലു കുലച്ചു. പൊന്മാൻ ഒച്ചത്തി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അനുജ ലക്ഷ്മണ ഓടിവരൂ ഓടിവരൂ എന്ന്. ശ്രീരാമന്റെ ശബ്ദം കേട്ട് ലക്ഷ്മണൻ ആശ്രമത്തിന് വാതക്കൽ ഒരു വര വരച്ചു. സീതാദേവിയോട് വരയ്ക്കപ്പുറം പോകരുതെന്ന് വിലക്കിയിട്ട് കാട്ടിലേക്ക് ഓടി. ഈ സമയം രാവണൻ സന്യാസി വേഷത്തിൽ ആശ്രമത്തിലെത്തി ഭിക്ഷ ചോദിച്ചു. സീത വരയ്ക്കപ്പുറം ചെന്ന് സന്യാസിക്ക് ഭിക്ഷ കൊടുത്തു. സന്യാസി പെട്ടെന്ന് വേഷം മാറി രാവണനായി തീർന്നു. സീതയെ ബലമായി പിടിച്ച് പുഷ്പവിമാനത്തിൽ കയറ്റി വാതിലടച്ചു. അമ്മേ, വാതിലടച്ചിട്ട് സീതയെ രാവണൻ എന്ത് ചെയ്തു? അച്ഛ, രാവണൻ സീതയെ പുഷ്പവിമാനത്തിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? എന്തെങ്കിലും ചെയ്തിട്ടാ മോനെ. ലക്ഷ്മി, ലക്ഷ്മി, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഞാനൊന്ന് മയങ്ങിപ്പോയി, വെറു ഊണ് കഴിക്കാം. കുളിക്കണ്ടേ? അയ്യോ, വെള്ളം ചൂടാക്കാൻ ഞാൻ മറന്നുപോയി, ഇപ്പൊ ചൂടാക്കി തരാം. നിനക്കിത് എന്ത് പറ്റി? ഒന്നുമില്ല, വരൂ. ഗീതയ്ക്ക് പ്രഷറുണ്ടോ എന്നൊന്ന് നോക്കി. ഡോക്ടർ, ചിരിക്കാൻ വേണ്ടിയല്ല ഞാനിത് പറഞ്ഞത്, അതിനുള്ള കാര്യമുണ്ടായി. ഇന്നലെ ഞങ്ങളുടെ കമ്പനിയിൽ സ്റ്റോക്കിൽ 25,000 രൂപയുടെ കുറവുണ്ടായി. അനുഭവിക്കേണ്ടവൾ ഗീതയല്ലേ, അവൾക്ക് എങ്ങനെ പ്രഷർ ഉണ്ടാകാതിരിക്കും? 25,000 രൂപയുടെ കുറവ് അതെങ്ങനെ സംഭവിച്ചു? എങ്ങനെയാണെന്ന് ആർക്കറിയാം ഡോക്ടർ. ശരി ഡോക്ടർ, കണക്കുകൾ ഒത്തു നോക്കിയിട്ട് എങ്ങനെ ഇരിക്കുന്നു? എന്റെ കണക്ക് ശരിയാണ്, പക്ഷെ സ്റ്റോക്കിൽ കുറവുണ്ട്. എവിടെയാ പിശവ് പറ്റിയത്? സ്റ്റോറിന്റെ താക്കോൽ എന്റെ കയ്യിലാണ്. കഴിഞ്ഞ ദിവസത്തെ ക്ലിയറൻസ് കഴിഞ്ഞ് സ്റ്റോക്ക് തിട്ടപ്പെടുത്തി പുസ്തകത്തിൽ എഴുതിയതാണ്. അപ്പൊ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ സ്റ്റോക്ക് ബുക്ക് ഇപ്പൊ കാണാനല്ലോ, അതെവിടെ പോയി? ഇത്രയും കാലം സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് തന്നെയാണ് സ്റ്റോക്ക് ബുക്ക് വെച്ചിരുന്നത്. അത് ആരെടുത്തൊന്നും എനിക്കറിയില്ല. ഏതായാലും കുറവ് വന്നിരിക്കുന്ന സ്റ്റോക്കിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് രണ്ടുപേർക്കുമാണ്. മറ്റൊരാളുടെ കയ്യിൽ താക്കോലിരിക്കുന്നിടത്തോളം കാലം എനിക്ക് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഒക്കില്ല. മലയാളി, സ്റ്റോറിന്റെ താക്കോല് ഒരാളെ കയ്യിൽ, അപ്പിടുന്നെടുക്കുന്ന ചരക്കിന്റെ കണക്കൊക്കെ വേറൊരാളെ കയ്യിൽ. ഇത് രണ്ടും ഒരാളെ കയ്യിലാകാത്തുകൊണ്ടാണ് ഈ കൊഴപ്പൊക്കെ ഉണ്ടാകുന്നത്. എന്നാൽ ഇന്ന് മുതൽ സ്റ്റോറിന്റെ കണക്കുകളും താക്കോലും പ്രസാദം സൂക്ഷിക്കട്ടെ. അച്ഛാ, പിശക് എവിടെയാണെന്ന് കണ്ടുപിടിക്കാതെ താക്കോല് കൈമാറ്റം ചെയ്യുന്നത് ശരിയല്ല. സോമന്റെ ചുമതലയിലിരിക്കുമ്പോഴല്ലേ സ്റ്റോക്കിൽ കുറവുണ്ടായത്? ആ നിലയ്ക്ക് ഇനി സോമൻ താക്കോൽ സൂക്ഷിക്കുന്നത് ശരിയല്ല. വിശ്വസ്തനായ ഒരു ജോലിക്കാരന്റെ സത്യസന്ധതയെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് അച്ഛാ ഈ തീരുമാനം. എനിക്ക് ഇക്കാര്യത്തിൽ യാതൊരു വേദനയുമില്ല. സ്റ്റോക്കിൽ എങ്ങനെ കുറവ് വന്നുവെന്ന് എന്തെങ്കിലും പുറത്തു വരാതിരിക്കയില്ലല്ലോ. അപ്പൊ ഞാൻ തെറ്റുകാരനല്ലെന്ന് എല്ലാവർക്കും ബോധ്യമാവും. ഇതാ സാർ സ്റ്റോറിന്റെ താക്കോൽ. ഇതാ, ഇന്ന് മുതൽ സ്റ്റോറിന്റെ ചുമതല പൂർണ്ണമായും നിങ്ങൾക്കാണ്. മോനെ, പള്ളിക്കൂടത്തിൽ മണിയടിക്കാറായി, വേഗം ചെല്ല്. സ്ലേറ്റും ബുക്കും. അമ്മച്ചി, ചോക്ലേറ്റ് എന്ന ആ താടിക്കരുമാമൻ ഇന്നും വരുമോ? നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അറിയുന്നത്? വാ. പിന്നെ ആ മാമൻ ഇവിടെ വന്ന കാര്യം അച്ഛനോട് പറയരുത്. പറഞ്ഞാലോ?
പറഞ്ഞ അടിച്ചെന്ന് തൊലി ഞാൻ പൊളിക്കും. വാടാ പോ. മുതലാളി ഇവിടെ കിടന്ന് ബഹളം വെച്ച് എന്നെ അവമാനിക്കരുത്. ബാക്കി തരാനുള്ള പണത്തിന് എനിക്ക് ഒരവധി കൂടി തരണം. എടോ സോമൻ, താൻ എന്താണ് ഈ പറയുന്നത്? താൻ തരാനുള്ള പണം നമുക്ക് കിട്ടിയോടോ? പണം കിട്ടിയെന്നു? അതേടോ, തന്റെ കടം വീട്ടിക്കൊള്ളാൻ പറഞ്ഞ ഒരാളെ കാലത്തെ വന്ന് പണം കൊടുത്തിട്ട് പോയി. ആരാ കൊണ്ടു തന്നത്? ആരാണെന്ന് തിരുമൽദേവന് മാത്രം അറിയാം. ഇതാ താൻ എഴുതി തന്ന കടപ്പത്രം. ഇത് കേട്ടിട്ട് ഒരു കടങ്കഥ പോലെ ഇരിക്കുന്നു. ഇത്രയധികം പണം തന്ന് നമ്മളെ സഹായിച്ച ആൾ ആരായിരിക്കും? ആലോചിച്ചിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഏതായാലും ഉടുപ്പ് മാറ്റിയിട്ട് കുളിക്കൂ. ആളാരാണെന്ന് എന്തെങ്കിലും അറിയാതിരിക്കോ? തന്റെ പേരെന്താ? കിട്ടു. ഒരു ചായക്ക് വേണ്ടി എത്ര തവണ ബെല്ലടിച്ചു? തന്നെ ചെവിയായിട്ടൂടെ മനുഷ്യ. ഓ കേക്കാമല്ലോ. പിന്നെ മാനേജർ പറഞ്ഞു ഇന്ന് മുതൽ ഈ മുറിയിലേക്ക് ആഹാരമൊന്നും കൊടുക്കണ്ട. മാനേജറെ ഞാൻ ഡിസ്മിസ് ചെയ്യും. എന്റെ പ്രഭുവേട്ടൻ ഈ ഹോട്ടലിന്റെ പാർട്ട്ണറാണ്. എന്തുവാ പാർട്ട്ണർ? എടി കൊച്ചേ, ഭൂമിയെ ചവിട്ടിരിക്ക്. നിന്റെ പ്രഭു ഉണ്ടല്ലോ ഈ ഹോട്ടലിലെ ക്യാബിന ഡാലിജേരികളെ സപ്ലൈ ചെയ്യുന്ന ഏജന്റ് ആണ്. അതുകൊണ്ടല്ലേ ഡി എം പ്രഭു എന്ന് വിളിക്കുന്നത്. ഇയാള് പറയുന്നത് സത്യമാണോ? ഇയാളുടെ പേരേ സത്യവാൻ ഇട്ടുപ്പന്നല്ലേ? ഇട്ടുപ്പേ എന്തോ സാമ്പോ. ഓ നിങ്ങൾ എന്നെ ചതിക്കായിരുന്നു. വെരി സോറി. മറ്റാരെങ്കിലും വരുന്നെങ്കിൽ ഈ അവസരത്തിൽ എന്നെ ചെരുപ്പൂരി അടിക്കുമായിരുന്നു. യു ആർ എ നൈസ് ഗേൾ. ഞാൻ നശിച്ചു. എന്തിനാ പാവ ഈശ്വരനെ വിളിക്കുന്നത്? ഈ ഭാരത്തച്ചൻ ഹോട്ടലിൽ തല്ലി കൊന്നാൽ അദ്ദേഹം വരില്ല. സോമൻ വന്നു. എന്തിനാ വിളിച്ചത്? പീടിക്കെട്ടുകൾ ലോഡ് ചെയ്യാതെ ലോറികൾ ഫാക്ടറി തന്നെ കിടക്കുന്നു എന്നറിഞ്ഞു. ശരിയാണ്, സ്റ്റോറിന്റെ താക്കോൽ മിസ്റ്റർ പ്രസാദിന്റെ കയ്യിലാണ്. പ്രസാദിന്റെ ഭാര്യയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് അദ്ദേഹം ഇന്ന് വരുമെന്ന് തോന്നുന്നില്ല. എന്നെ ഇപ്പൊ എന്ത് ചെയ്യും? മിസ്റ്റർ സോമൻ ദയവ് ചെയ്ത് ഒന്ന് പോയി താക്കോല് വാങ്ങിച്ചുകൊണ്ട് വന്ന് ചരക്ക് കയറ്റി അയച്ചാൽ വളരെ ഉപകാരമായിരിക്കും. അതിപ്പോ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. അന്ന് സോമന്റെ കയ്യിൽ നിന്ന് താക്കോൽ മേടിക്കരുതെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞതാ, കേട്ടില്ല. സാരമില്ല, ഞാൻ പോയി താക്കോൽ വാങ്ങിക്കാം. പക്ഷേ ഇനി പ്രസാദ് വീട്ടിലേക്ക് പോകുമ്പോ താക്കോൽ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. നാളെ തന്നെ ഞാൻ പറയാം. ശരി.